ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള ഭിന്നശേഷി സ്കോളർഷിപ്പിന്റെ കാസർഗോഡ് ജില്ലയിലെ വിതരണം സംബന്ധിച്ച് വീണ്ടും പരാതി. ബലാൽ പഞ്ചായത്തിലെ 8 വയസ്സുകാരൻ അൽഫോൺസിനാണ് 3 വർഷമായി സ്കോളർഷിപ്പ് തുക ലഭിക്കാത്തത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന പദ്ധതി പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃത്യമായി നടപ്പാക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ബളാൽ മാലോം പുഞ്ചയിലെ ജിബിൻ റജീന ദമ്പതികളുടെ മകനായ അൽഫോൺസിന്റെയും അവസ്ഥ. 2019 പഞ്ചായത്ത് അംഗീകരിച്ചതിനെ തുടർന്ന് 28,500 രൂപയിൽ 24,000 രൂപ അൽഫോൺസിന് സ്കോളർഷിപ്പായി ലഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഇതുവരെ ആശ്വാസധനം ലഭ്യമായിട്ടില്ല. സ്കോളർഷിപ്പ് കിട്ടുന്നില്ല. അപ്പോൾ പഞ്ചായത്തുകാരോട് ചോദിച്ചപ്പോഴും അവിടെ അന്വേഷിച്ചപ്പം അവർ വ്യക്തമായിട്ടൊരു മറുപടി തരുന്നില്ല. ഞങ്ങൾക്ക് 2 വർഷത്തെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും അപേക്ഷ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 1 വർഷം കിട്ടിയായിരുന്നു. 2 ഗഡുക്കളായിട്ട് 12,000 12,000 വെച്ച് 24,000 രൂപ കിട്ടി. പിന്നെ ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല. പിന്നെ ഈ വർഷം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കിട്ടുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നേരത്തെ ആണെങ്കിലും കിട്ടുവാണെങ്കിലും ഒരു ഉപകാരമായിരുന്നു. കൊച്ചിൻ്റെ തെറാപ്പികളും ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒത്തിരി പൈസ ചിലവാകുന്നുണ്ട്. ത്രിതല പഞ്ചായത്തുകൾ ഫണ്ട് കണ്ടെത്തി 3 ഗഡുക്കളായാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യേണ്ടത്. ICDS സൂപ്പർവൈസർമാർ വഴി അപേക്ഷ സ്വീകരിച്ച് ഗ്രാമസഭകളുടെ അംഗീകാരത്തോടെ നടപ്പാക്കുന്ന പദ്ധതി പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കാര്യക്ഷമമായി നടപ്പാക്കാത്തതാണ് സ്കോളർഷിപ്പ് വിതരണത്തിന് തടസ്സമായി നിൽക്കുന്നത്. ബിജിഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.